ഹലോ ഗായ്സ്, വെൽക്കം ടു കോഓപ്പറേറ്റീവ് സ്റ്റഡി ബഡി. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ബാങ്കിങ്ങിൻ്റെ ഒരു സെക്ഷനാണ്, ബാങ്കിങ് റെഗുലേഷൻ ആക്ട്. എന്താണ് ബാങ്കിങ് റെഗുലേഷൻ ആക്ട്? ബാങ്കിങ് റെഗുലേഷൻ ആക്ട് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ കൊണ്ടുവന്ന ഒരു നിയമമാണ്. അത് 1949 കൊണ്ടുവന്നു. എന്തിനാ കൊണ്ടുവന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബാങ്കിങ് സിസ്റ്റം, നമ്മുടെ ബാങ്കിങ് സിസ്റ്റത്തിന് സപ്പോർട്ട് ചെയ്യാനും ബാങ്കിങ് സിസ്റ്റം കുറച്ചുകൂടെ ഡെവലപ്പ് ആകാൻ, കാരണം സ്വാതന്ത്ര്യം കിട്ടിയ സമയമാണ് ആ ടൈമിൽ, നമ്മുടെ ബാങ്കിങ് സിസ്റ്റം പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു സിസ്റ്റം കൊണ്ടുവന്നത്. ഇതുവഴി എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, ഒരുപാട് റൂൾസും ഗൈഡൻസും കൊണ്ടുവന്നു. എന്തിനെ, ബാങ്കുകൾ എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യണം, അതിനെങ്ങനെ മാനേജ് ചെയ്യണം, പൈസയെ എങ്ങനെ കസ്റ്റമേഴ്സുമായിട്ട് ഇൻട്രാക്ട് ചെയ്യണം എന്നൊക്കെയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഇതിൻ്റെ നോട്ട് ഇവിടെ കൊടുക്കുന്നുണ്ട്, എല്ലാവരും പോസ് ചെയ്ത് വായിക്കാം. ഈ ബാങ്കിങ് റെഗുലേഷൻ ആക്ടിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തായിരുന്നു, അതാണ് നമുക്ക് പഠിക്കാൻ പോകുന്നത്. ഒന്ന്, ലൈസൻസിങ് ഓഫ് ബാങ്ക്സ്. ഈ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് വന്നതിന് ശേഷമാണ് ബാങ്കുകൾ തുടങ്ങാൻ വേണ്ടിയിട്ട് എങ്ങനെ ലൈസൻസ് എടുക്കണമെന്നുള്ള കാര്യം വന്നത്. അതായത് റിസർവ് ബാങ്കിൽ നിന്ന് ലൈസൻസ് വേണം ബാങ്ക് തുടങ്ങാനായിട്ട്. ഓക്കെ, പിന്നെ അതിൻ്റെ റെഗുലേഷൻ ഓഫ് ഓപ്പറേഷൻസ് എങ്ങനെയാണ് അത് ഒരു ബാങ്കിന് ഫങ്ഷൻ ചെയ്യേണ്ടത്, എങ്ങനെ ബാങ്കുകൾ പ്രവർത്തിക്കണം എന്നുള്ളത് കൊണ്ടുവന്നു. കൺട്രോൾ ഓവർ മാനേജ്മെൻറ്റ്, എങ്ങനെ മാനേജ്മെൻറ്റ് കൺട്രോൾ ഇതിൽ കൊണ്ടുവരണം, അല്ലെങ്കിൽ ബാങ്കുകൾ എങ്ങനെ സൂപ്പർവൈസ് ചെയ്യണം, അതിൻ്റെ ഇൻസ്പെക്ഷൻ എങ്ങനെ RBI നടത്തണം, അങ്ങനെയുള്ള റെഗുലേറ്ററി ബോഡീസൊക്കെ എങ്ങനെ നടത്തണം, പിന്നെ കസ്റ്റമർ പ്രൊട്ടക്ഷൻ എങ്ങനെ വേണം, അതിനുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നതിലാണ്. പിന്നെ റിസ്ക് എങ്ങനെ ഒഴിവാക്കാൻ വേണ്ടി പറ്റും ബാങ്കിങ്ങിലെ, അതായത് CRR SLR എങ്ങനെ വയ്ക്കണം, ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇൻ സമ്മറി, ദ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് സെർവ്സ് എസ് എ ഫൗണ്ടേഷണൽ ലീഗൽ ഫ്രെയിംവർക്ക് ദാറ്റ് ഗവേൺസ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഫങ്ഷനിങ് ആൻഡ് ഓവർസൈറ്റ് ഓഫ് ബാങ്ക്സ് ഇൻ ഇന്ത്യ വിത്ത് അൾട്ടിമേറ്റ് ഗോൾ ഓഫ് എൻഷുറിങ് എ സ്റ്റേബിൾ ആൻഡ് സെക്യൂർ ബാങ്കിങ് എൻവയോൺമെൻറ്റ്. മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഇന്ത്യയിൽ ബാങ്കുകൾ എങ്ങനെ ഫങ്ഷൻ ചെയ്യണം, ആ ബാങ്കുകളുടെ റിസ്ക് എങ്ങനെ മിറ്റിഗേറ്റ് ചെയ്യണം, അവരുടെ സൂപ്പർവിഷൻ എങ്ങനെ നടത്തണം, കസ്റ്റമർ പ്രൊട്ടക്ഷൻ എങ്ങനെ നടത്തണം, ഇപ്പോഴുള്ള കാര്യങ്ങളാണ് ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949 കൊണ്ടുവന്നത്. അതാണ് നമ്മൾ പഠിക്കേണ്ട ഇമ്പോർട്ടൻറ്റ് ഇയർ, 1949. ഇനി ബാങ്കിങ് റെഗുലേഷൻ ആക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസിന് ബാധകമായത്, അതായത് 1949 ബാങ്കിങ് റെഗുലേഷൻ ആക്ട് വന്നെങ്കിലും 1966 March 1 മുതലാണ് കോഓപ്പറേറ്റീവ് ബാങ്കുകൾക്ക് ബാങ്കിങ് റെഗുലേഷൻ ആക്ടിലെ ചില സെക്ഷനുകളെയും ബാധകമാക്കിയത്. മുഴുവൻ സെക്ഷൻ ബാധകമാക്കിയിട്ടല്ല പറഞ്ഞത്, കുറേ സെക്ഷനുകൾ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് പ്രകാരം കോഓപ്പറേറ്റീവ് ബാങ്കുകൾ, അതായത് അർബൻ കോഓപ്പറേറ്റീവ് ബാങ്ക്, നമുക്ക് ഉണ്ടായിരുന്ന ഡിസ്ട്രിക്ട് കോഓപ്പറേറ്റീവ് ബാങ്ക്, കേരള ബാങ്ക് ഉള്ള റിസർവ് ബാങ്കിന് കീഴിലുള്ള ബാങ്കുകൾക്ക് ബാധകമാക്കിയത് 1966 March 1 ശേഷമാണ്. അതിൽ കൊണ്ടുവന്ന ചില സെക്ഷൻസ്, ചില കാര്യങ്ങളും പറഞ്ഞുതരാം. ഒന്ന്, കോഓപ്പറേറ്റീവ് ബാങ്കുകൾ ഏതാണ് എന്നുള്ളത്. അതായത് കോഓപ്പറേറ്റീവ് ബാങ്കുകളിൽ അർബൻ കോഓപ്പറേറ്റീവ് ബാങ്ക്, സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക്, പിന്നെ അതെല്ലാം അതിൽ കുറച്ച് സെക്ഷൻസ്, അതായത് അവർക്ക് കുറച്ച് പ്രൊവിഷൻസ്, ബാങ്കിങ് റെഗുലേഷൻ ആക്ടിൻ്റെ കുറച്ച് പ്രൊവിഷൻസ് ബാധകമാക്കി. അതായത് ലൈസൻസിങ്, മാനേജ്മെൻറ്റ്, റെഗുലേഷൻ ഓഫ് ബാങ്കിങ് ഓപ്പറേഷൻസ്, സൂപ്പർവിഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ബാധകമാക്കി. ഇനി ഡ്യുവൽ റെഗുലേഷൻ ഉണ്ട് ഈ ബാങ്കുകൾക്ക്, അതായത് കോഓപ്പറേറ്റീവ് ബാങ്കുകൾക്ക് ഡ്യുവൽ റെഗുലേഷൻ ഉണ്ട്. അതായത് റിസർവ് ബാങ്ക് ബാങ്കിങ് റെഗുലേഷൻ ആക്ട് പ്രകാരം അതിനെ നോക്കുന്നുണ്ട്, പോരാതെ നബാർഡ് നോക്കുന്നുണ്ട്, നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ്, അതാണ് നബാർഡ്. പിന്നെ പ്രൊഡൻഷൻ നോംസ് ഉണ്ട്, അതായത് ക്യാപിറ്റൽ അഡിക്വസി എത്ര വേണം, അസറ്റ് ക്ലാസിഫിക്കേഷൻ എങ്ങനെ വേണം, ഇൻകം റെക്കഗ്നിഷൻ എങ്ങനെ വേണം, പ്രൊവിഷനിങ്, ഇങ്ങനെ കുറേ കാര്യങ്ങൾ കൊമേഴ്ഷ്യൽ ബാങ്കിനുള്ളതുപോലെ കോഓപ്പറേറ്റീവ് ബാങ്കുകളിൽ നടപ്പാക്കി. പിന്നെ ലൈസൻസിങ്, RBI ആണ് ലൈസൻസിങ് കൊടുക്കുന്നത്. ഒരു ബാങ്ക് ഓപ്പൺ ചെയ്യണമെങ്കിൽ അതിൻ്റെ ലൈസൻസിങ് കൊടുക്കുന്നത് റിസർവ് ബാങ്കാണ്. പിന്നെ സൂപ്പർവിഷൻ ഇൻസ്പെക്ഷനും അതും റിസർവ് ബാങ്ക് നടത്തുന്നുണ്ട്. അത് ഇടയ്ക്കിടയ്ക്ക് ബാങ്കുകളിൽ അവരെന്ത് വെച്ച് കഴിഞ്ഞാൽ RBI ആൾക്കാർ വന്നിട്ട് ആ ബാങ്കുകൾ ഓഡിറ്റ് ചെയ്യും. അപ്പോൾ ഞങ്ങളുടെ ബാങ്കുകളിലും അങ്ങനെയാണ്, RBI ഇടയ്ക്കിടയ്ക്ക് വന്ന് ഓഡിറ്റ് ചെയ്യും.
പിന്നെ ഡെപ്പോസിറ്റ് പ്രൊട്ടക്ഷൻ ഉണ്ടാവും. അതായത് ഇപ്പം നമ്മുടെ ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷൻ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് കാണും, അത് കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് ഡെപ്പോസിറ്റേഴ്സിൻ്റെ മണി എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യണം, പിന്നെ ബാങ്കിങ് ഓംബുഡ്സ്മാനുണ്ട്, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൽ നമ്മൾ പഠിക്കേണ്ടത് ബാങ്കിങ് ഓംബുഡ്സ്മാൻ സ്കീമിനെ കുറിച്ചാണ്. റിസർവ് ബാങ്ക് കൊണ്ടുവന്ന ഒരു സ്കീമാണ് ബാങ്കിങ് ഓംബുഡ്സ്മാൻ സ്കീം എന്ന് പറയുന്നത്. ഓക്കെ, ബാങ്കിങ് ഓംബുഡ്സ്മാനിൽ നമുക്ക് എന്ത് ചെയ്യും, ബാങ്കുകളിൽ അവർ കൊടുക്കുന്ന സർവീസിൻ്റെയോ അല്ലെങ്കിൽ അവർക്ക് നമുക്ക് പൈസയുടെ ഡിലേ പേയ്മെൻറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ ബാങ്കുകൾ പരാതിപ്പെട്ടിട്ടും നടന്നില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ബാങ്കിങ് ഓംബുഡ്സ്മാന് പരാതി കൊടുക്കാൻ പറ്റും. ഇത്രയും ഇൻഡെപ്തായിട്ടൊന്നും വേണ്ട, എന്നാലും ജസ്റ്റ് ഇത് വായിച്ചിരിക്കുക, അത് നല്ലതായിരിക്കും. ബാങ്കിങ് റെഗുലേഷൻ ആക്ട് പ്രകാരം നമുക്ക് ഓംബുഡ്സ്മാന് പരാതി കൊടുക്കാൻ പറ്റും. ഈ ഓംബുഡ്സ്മാൻ എന്തിനാണ്, നോക്കൂ, റിസോൾവ് കംപ്ലൈൻറ്റ്സ് റിലേറ്റിംഗ് ബാങ്കിങ് സർവീസ് സച്ച് എസ് ഇഷ്യൂ വിത്ത് ഡെപ്പോസിറ്റ്സ് ലോൺസ് നോൺ ഒബ്സർവൻസ് ഓഫ് ഫെയർ പ്രാക്ടീസസ് കോഡ്സ് ആൻഡ് അതർ ഡെഫിഷ്യൻസീസ് ഇൻ കസ്റ്റമർ സർവീസ് ആപ്ലിക്കബിലിറ്റി. അത് ഷെഡ്യൂൾഡ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ്, റീജിയണൽ റൂറൽ ബാങ്ക്സ്, ഷെഡ്യൂൾഡ് പ്രൈമറി കോഓപ്പറേറ്റീവ് ബാങ്ക്സ്, അർബൻ ബാങ്ക്സ് എല്ലാം വരും അതിനകത്ത്. അതിനകത്താണ് പിന്നെ ചില ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, റിസർവ് ബാങ്ക് പറഞ്ഞിരുന്ന ചില ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഇത് ബാധകമാണ്. അപ്പോൾ നമുക്ക് അവിടെ എന്തെങ്കിലും ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആദ്യം ബാങ്കിനെ അറിയിക്കുക, അത് നടന്നില്ലെങ്കിൽ മാത്രം ബാങ്കിങ് ഓംബുഡ്സ്മാന് പരാതി കൊടുക്കാൻ പറ്റും. ബാങ്കിങ് ഓംബുഡ്സ്മാൻ എന്താണ്, ഒരു ഇൻഡിപെൻഡൻറ്റും ഇമ്പാർഷ്യലുമായിട്ടുള്ള അതോറിറ്റിയാണ്. അത് ആര് അപ്പോയിൻ്റ് ചെയ്യും, റിസർവ് ബാങ്ക് അപ്പോയിൻ്റ് ചെയ്യും. പിന്നെ കോസ്റ്റ് ഇല്ല, ഇത് ഫ്രീ ഓഫ് കോസ്റ്റ് നമുക്ക് ബാങ്കിങ് ഓംബുഡ്സ്മാന് പരാതി കൊടുക്കാം. നോർമലി അത് റിസർവ് ബാങ്കിൻ്റെ വെബ്സൈറ്റിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ജൂറിസ്ഡിക്ഷൻ എന്ന് പറയുന്നത് ബാങ്കിങ് ഓംബുഡ്സ്മാന് ഓരോ ഏരിയ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഓഫീസിൻ്റെ കീഴിലുള്ള ആ ഏരിയയിലായിരിക്കും, ഓഫീസ് ഇരിക്കുന്ന പരിധിയിലായിരിക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, അവർ ജൂറിസ്ഡിക്ഷൻ ഉള്ളത്, അവരായിരിക്കും ഒരു പരിഹാരം നോക്കുക. പിന്നെ ഏതൊക്കെ കംപ്ലയിൻ്റ് ഉള്ളു നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നോൺ പേയ്മെൻറ്റ് ഓർ ഡിലേ ഇൻ ദ പേയ്മെൻറ്റ് ഓഫ് ചെക്സ്, നോൺ ഒബ്സർവൻസ് ഓഫ് പ്രിസ്ക്രൈബ്ഡ് വർക്കിംഗ് അവേഴ്സ്. വർക്കിംഗ് അവേഴ്സിൻ്റെ സമയത്ത് അവർ ഇപ്പം നമ്മളെ കാര്യങ്ങൾ നോക്കുന്നില്ലെങ്കിലോ, അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് അതിനകത്ത്. അപ്പോൾ അതിൽ എന്തെങ്കിലും ഡിഫെക്ട്സ് ഉണ്ടെങ്കിൽ, ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ നമുക്ക് പരാതി കൊടുക്കാൻ പറ്റും. പിന്നെ ബാങ്കുകൾക്ക് ബാങ്കിങ് ഓംബുഡ്സ്മാൻ ഒരു അവാർഡ് കൊടുത്തു കഴിഞ്ഞാൽ അത് ബാങ്കുകൾക്ക് ബൈൻഡിങ് ആയിരിക്കും. ബാങ്കുകൾ കുറച്ച് സമയത്ത്, അവർ പറഞ്ഞിരുന്ന സമയത്തിനകത്ത്, ടൈം ഫ്രെയിമിനകത്ത് എന്ത് ചെയ്യണം, ബാങ്കുകൾ അത് പരിഹരിച്ചു കൊടുക്കണം. ഇനി നമുക്ക് പഠിക്കേണ്ടത് ഷെഡ്യൂൾഡ് ബാങ്കുകളും നോൺ ഷെഡ്യൂൾഡ് ബാങ്കുകളും എന്താണെന്നുള്ളതാണ്. നമുക്കറിയാം ആർ ബി ഐയുടെ സെക്കൻഡ് ഷെഡ്യൂളിനകത്ത് വരുന്ന, ആർ ബി ഐ ആക്ട് 1934 സെക്കൻഡ് ഷെഡ്യൂളിനകത്ത് വരുന്ന ബാങ്കുകളെയാണ് ഷെഡ്യൂൾഡ് ബാങ്ക് എന്ന് പറയുന്നത്. ഇത് പോസ് ചെയ്ത് വായിക്കുക, കുറച്ച് കാര്യമുള്ളൂ, അപ്പോൾ സിമ്പിളായിട്ട് ആലോചിച്ചാൽ മതി, നമുക്കൊന്ന് ഇൻഡെപ്തായിട്ട് വേണ്ട, പക്ഷേ ജസ്റ്റ് അറിഞ്ഞിരിക്കുക. ഒരു കാര്യം മാത്രം അറിഞ്ഞാൽ സെക്കൻഡ് ഷെഡ്യൂളിൽ വരുന്ന ബാങ്കുകൾ, ആർ ബി ഐയുടെ സെക്കൻഡ് ഷെഡ്യൂൾ വരുന്ന ബാങ്കുകൾ ഷെഡ്യൂൾഡ് ബാങ്ക്, അല്ലാതെ നോൺ ഷെഡ്യൂൾഡ് ബാങ്ക്, അത്രയേ ഉള്ളൂ. ഈ ഷെഡ്യൂൾഡ് ബാങ്ക് ആവണമെന്നുണ്ടെങ്കിൽ കുറച്ച് ക്രൈറ്റീരിയ പാലിക്കണം. ആ ക്രൈറ്റീരിയാസ് റിസർവ് ബാങ്ക് കൊടുക്കുന്ന ക്രൈറ്റീരിയാസ് പാലിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് സെക്കൻഡ് ഷെഡ്യൂളിനകത്ത് വരിക. എന്തിനാണ് ഷെഡ്യൂളിനകത്ത് വരിക, ഷെഡ്യൂളിനകത്ത് വന്നു കഴിഞ്ഞാൽ ആ ബാങ്കുകൾക്ക് കുറച്ച് പ്രിവിലേജുകൾ ആർ ബി ഐ കൊടുക്കുന്നുണ്ട്. അതായത് ബോറോയിങ് അവർക്ക് ബാങ്കുകൾക്ക് പൈസ കടമായിട്ട് റിസർവ് ബാങ്കിൽ നിന്ന് എടുക്കാനും ക്ലിയറിംഗ് ഹൗസ് ഫെസിലിറ്റികൾ എടുക്കാൻ ഉപയോഗിക്കാനും ഒക്കെ ഉള്ള കുറച്ച് പ്രിവിലേജ് കൊടുക്കുന്നുണ്ട്. അതിനാണ് ഈ ഷെഡ്യൂളിനകത്ത് വരാൻ നോക്കുന്നത്. എല്ലാ ബാങ്കുകളും ആയിട്ടില്ല, കുറച്ച് ബാങ്കുകൾ മാത്രമേ വരുന്നുള്ളൂ അതിൽ. പിന്നെ നോൺ ഷെഡ്യൂൾ ബാങ്കിനകത്ത് അറിയാൻ പറ്റും, പിന്നെ സെക്കൻഡ് ഷെഡ്യൂളിനകത്ത് വരാത്ത ബാങ്കുകൾ, അതിനെയാണ് നോൺ ഷെഡ്യൂൾ ബാങ്കുകളെന്ന് പറയുക. ഇനി എസ് എൽ ആറും സി ആർ ആറും. എസ് എൽ ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ. എസ് എൽ ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്കിൻ്റെ, നമ്മൾ ബാങ്കിന് പിന്നെ 100 രൂപ ബാങ്കിനുണ്ടെങ്കിൽ ആ 100 രൂപയിൽ എത്ര രൂപ ബാങ്ക് മാറ്റിവെക്കണം,
അതായത് എസ് എൽ ആറിൻ്റെ രൂപത്തിലും സി ആർ ആറിൻ്റെ രൂപത്തിലും മാറ്റിവെക്കണം. എസ് എൽ ആർ എന്ന് പറയുമ്പോഴത്തേക്ക് ആ പൈസ എന്ത് ചെയ്യും, ലിക്വിഡ് അസറ്റുകളായ ക്യാഷ്, ഗോൾഡ്, ഗവൺമെൻറ് അപ്രൂവ്ഡ് സെക്യൂരിറ്റീസുകളായിട്ട് മാറ്റിയിട്ട് വേണം അത് വയ്ക്കാൻ. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്നൊരു അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ ബാങ്കുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ ക്യാഷായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അല്ലാതെ ഇപ്പോൾ 100 രൂപ ബാങ്കിന് കിട്ടി 100 എടുത്ത് ലെൻഡ് ചെയ്യില്ല. അങ്ങനെ ലെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് പൈസ തിരിച്ച് ആരെങ്കിലും വന്ന് ചോദിക്കുമ്പോഴോ പെട്ടെന്ന് എന്തെങ്കിലും അത്യാവശ്യം വരുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റില്ല, ബാങ്കുകൾക്ക് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യും, എസ് എൽ ആർ കീപ്പ് ചെയ്യും. അതേപോലെ സി ആർ ആർ എന്ന് പറയുമ്പോൾ ക്യാഷായിട്ട് കീപ്പ് ചെയ്യും. സെൻട്രൽ ബാങ്കിലാണത് ക്യാഷായിട്ട് കീപ്പ് ചെയ്യുക. അതെന്ത് ചെയ്യാൻ പറ്റില്ല, ലെൻഡിങ്ങിനോ ഇൻവെസ്റ്റ്മെൻറ്റിനോ ഉപയോഗിക്കാൻ പാടില്ല സി ആർ ആർ. അത് ക്യാഷായിട്ട് തന്നെ റിസർവ് ബാങ്ക് തന്നെ സെൻട്രൽ ബാങ്കുകൾ സൂക്ഷിക്കും. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അതായത് ഒന്നുകൂടെ പറയാം, എസ് എൽ ആർ എന്ന് പറഞ്ഞാൽ സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ. അതെന്ന് പറയുന്നത് ലിക്വിഡ് അസറ്റായിട്ടുള്ള ക്യാഷോ ഗോൾഡോ ഗവൺമെൻറ് അപ്രൂവ്ഡ് സെക്യൂരിറ്റികളോ ആയിട്ട് സൂക്ഷിക്കാൻ പറ്റും. എന്നാൽ സി ആർ ആർ എന്ന് പറയുന്നത് ക്യാഷായിട്ട് മാത്രമേ സൂക്ഷിക്കാൻ പറ്റൂ. ഇതെന്തിനാ ഇപ്പോൾ കൊണ്ടുവന്നതിൻ്റെ മെയിൻ പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്നൊരു അത്യാവശ്യ എക്കോണമിയിൽ വരുമ്പോഴത്തേക്ക് ഇവർക്കത് ചെയ്യാം, ഇവർക്കത് കൊടുക്കാൻ പറ്റും. രണ്ട്, എന്ത് ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ എക്കോണമിയിലെ മണി സപ്ലൈ കൺട്രോൾ ചെയ്യാൻ റിസർവ് ബാങ്കിന് പറ്റും. അതായത് സി ആർ ആർ കൂട്ടിയോ എസ് എൽ ആർ കൂട്ടിയോ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ബാങ്കുകൾ ലെൻഡ് ചെയ്യാൻ പറ്റുന്ന എമൗണ്ട് കുറയും. എന്നാൽ ഇത് കുറയ്ക്കുമ്പോൾ എന്ത് ചെയ്യും, ബാങ്കുകൾക്ക് കുറേക്കൂടെ പൈസ ലോണായിട്ടൊക്കെ കൊടുക്കാൻ പറ്റും. ഇത് പോസ് ചെയ്ത് വായിക്കുക. ഇനി അടുത്ത് പഠിക്കേണ്ടത് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ട്. 1881 കൊണ്ടുവന്ന ഒരു ആക്റ്റാണ്, ഒരു ലീഗൽ ഫ്രെയിംവർക്കാണ് എന്ത് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ട്. ഈ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതൊരു റിട്ടൺ ഡോക്യുമെൻ്റാണ്. ദാറ്റ് പ്രോമിസസ് ദ പേയ്മെൻറ്റ് ഓഫ് എ സ്പെസിഫിക് എമൗണ്ട് ഓഫ് മണി ആൻഡ് ക്യാൻ ബി ട്രാൻസ്ഫേർഡ് ടു അനദർ പാർട്ടി. ഓക്കെ, അതായത് ഒരു റിട്ടൺ ആയിട്ടുള്ള ഒരു ഡോക്യുമെൻ്റാണ്, അതിൽ ഒരു നിശ്ചിത തുക പേയ്മെൻറ്റായിട്ട് ഒരാൾക്ക് കൊടുക്കാമെന്നുള്ള പ്രോമിസ് കാണും. അത് വേറൊരു വ്യക്തിക്ക് കൊടുക്കാൻ വേണ്ടി പ്രോമിസ് കാണും. അതാണ് പ്രോമിസ്. അതിൻ്റെ ഉദാഹരണങ്ങളാണ് പ്രോമിസറി നോട്ട്, ബിൽ ഓഫ് എക്സ്ചേഞ്ച്, ചെക്ക് എന്നൊക്കെ ഉള്ളത്. ഇതിൽ കുറച്ച് സെക്ഷൻ നമുക്ക് പഠിക്കാം, ബാക്കി പിന്നെ പഠിക്കാം. ഇമ്പോർട്ടൻ്റ് ഉള്ള സെക്ഷൻ സെക്ഷൻ 4, പ്രോമിസറി നോട്ട്. ഒരു പ്രോമിസറി നോട്ട് എന്ന് പറഞ്ഞാൽ ഒരു ഇൻസ്ട്രക്ഷനാണ് ഇൻ റൈറ്റിംഗ്, കണ്ടെയ്നിങ് ആൻ അൺകണ്ടീഷണൽ അണ്ടർടേക്കിംഗ് സൈൻഡ് ബൈ ദ മേക്കർ. ആരാണോ പ്രോമിസറി നോട്ട് ഉണ്ടാക്കുന്നത് അവരെഴുതുന്നതാണ്. ടു പേ സെർട്ടൻ സം ഓഫ് മണി ടു ദ പേ. അതായത് ഇപ്പോൾ എനിക്കൊരാൾക്ക് പൈസ കൊടുക്കണം, ഞാൻ പ്രോമിസറി നോട്ട് ഞാനുണ്ടാക്കും. ഉണ്ടാക്കിയിട്ട് അതെന്ത് ചെയ്യും, നമ്മൾ പ്രോമിസറി നോട്ടായിട്ട് നമ്മൾ കൊടുക്കും. ഇത്ര രൂപ ഞാൻ ഇത്ര ഇന്ന ഈ വ്യക്തിക്ക് കൊടുക്കാനുണ്ട് എന്നുള്ള രീതിയിൽ കൊടുക്കും. അത് വരുന്നത് സെക്ഷൻ 4. ഇനി സെക്ഷൻ 5 ബിൽ ഓഫ് എക്സ്ചേഞ്ച് പറയുന്നുണ്ട്. അതും ഇതുപോലെ തന്നെയാണ്, ഒരു ഡ്രോയറാണ് ചെയ്യുക. അൺകണ്ടീഷൻ ഓർഡർ സൈൻഡ് ബൈ ദ ഡ്രോയർ ഡയറക്റ്റിംഗ് എ സെർട്ടൻ പേഴ്സൺ ടു പേ എ സെർട്ടൻ സം ഓഫ് മണി ടു ദ ഓർഡർ ഓഫ് എ സെർട്ടൻ പേഴ്സൺ ഓർ ടു ദ ബിയർ. ഈ ചെക്ക് നമുക്കറിയാം, ചെക്ക് സെക്ഷൻ 6 പറയുന്നത്. അത് ഡ്രോൺ ഓൺ എ സ്പെസിഫൈഡ് ബാങ്കർ. ഒരു ബാങ്കർക്കാണ് അത് ഡ്രോ ചെയ്തത്. ആൻഡ് എക്സ്പ്രസ്ഡ് ടു ബി പേയബിൾ അതർവൈസ് ഓൺ ഡിമാൻഡ്. ചെക്ക് നമ്മൾ പഠിക്കേണ്ട സെക്ഷൻ 6. സെക്ഷൻ 4 പ്രോമിസറി നോട്ട്, സെക്ഷൻ 5 ബിൽ ഓഫ് എക്സ്ചേഞ്ച്, സെക്ഷൻ 6 ചെക്ക്. ഇനി 138 പറയുന്നത് ഡിസോർഡർ ഓഫ് ചെക്ക് ഫോർ ഇൻസഫിഷ്യൻസി ഓഫ് ഫണ്ട്സ് ഓർ എക്സീഡ്സ് ദ എമൗണ്ട് അറേഞ്ച് ടു ബി പെയ്ഡ് ബൈ ദ ഡ്രോയേഴ്സ് അക്കൗണ്ട്. അതിൽ ഒഫൻസ് ആണ്ടാണ് പറയുന്നത്, അതിൻ്റെ ഇരട്ടി തുകയോ ഇത് ഇതുണ്ടല്ലോ ജയവാസോ ഒക്കെ അവർ അനുഭവിക്കേണ്ടി വരും. അങ്ങനെയൊക്കെ അതിൽ വരിക. ചെക്ക് ഫണ്ടില്ലാതെ ഇൻസഫിഷ്യൻ്റ് ഫണ്ടായിട്ട് എന്ത് ചെയ്യും, ഡിസോണർ ആയി കഴിഞ്ഞാലാണ് പറയുക. ജസ്റ്റ് ഇപ്പോൾ എല്ലാം ഒന്ന് ഓടിച്ചു പോയിട്ട് നമുക്ക് ഇൻഡെപ്തായിട്ട് പഠിക്കാം.
ഇപ്പോൾ ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷൻ, അതെന്താണ്? റിസർവ് ബാങ്കിൻ്റെ ഒരു സബ്സിഡിയറി ഓർഗനൈസേഷനാണ്. അവരെന്ത് ചെയ്യും? ഇൻഷുറൻസ് ടു ഡെപ്പോസിറ്റേഴ്സ് ഏത് സമയത്താണ്? ബാങ്കിനൊരു ഫെയിലിയറോ ലിക്വിഡേഷനോ വരുന്ന സമയത്ത് എന്ത് ചെയ്യും? ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷൻ എന്ത് ചെയ്യും? അവർക്ക് ഇൻഷുറൻസ് വഴി ആൾക്കാർക്ക് പ്രൊവൈഡ് ചെയ്യും ഫണ്ട്. അത് ഇപ്പോഴത്തെ കണക്കിൽ 500,000 രൂപ വരെയാണ് കൊടുക്കുക എന്നാണ് ഞാൻ എൻ്റെ അറിവിൽ. 500,000 രൂപ വരെയാണ് ഇപ്പോൾ പ്രൊവൈഡ് ചെയ്യുക. ഇനി എൻഡോഴ്സ്മെൻറ്റ്. എന്താണ് എൻഡോഴ്സ്മെൻറ്റ്? എൻഡോഴ്സ്മെൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻസ്ട്രുമെൻറ്റിൻ്റെ ബാക്കിൽ സൈൻ ചെയ്തിട്ട് ഒരാൾക്ക് ഓണർഷിപ്പ് അല്ലെങ്കിൽ റൈറ്റ് നമ്മൾ വേറൊരാൾക്ക് കൊടുക്കും. ഈ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആയ ചെക്കുകളിൽ, പ്രോമിസറി നോട്ടുകളിൽ, ബില്ല് ഓഫ് എക്സ്ചേഞ്ചിലൊക്കെ ഇത് കോമൺ ആയിട്ട് കാണുന്നൊരു പ്രാക്ടീസാണ്. നിങ്ങൾക്ക് പോസിറ്റീവ് വായിച്ചാൽ മതി. ഇനി കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എൻഡോഴ്സ്മെൻറ്സ് ഉണ്ട്. ഒന്ന് ബ്ലാങ്ക് എൻഡോഴ്സ്മെൻറ്റ്. അത് ബ്ലാങ്ക് എൻഡോഴ്സ്മെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഉദാഹരണം, ഒരു ചെക്ക് എൻ്റെ ബാക്കിൽ ഒപ്പിട്ടിട്ട് കൊടുക്കും. സ്പെസിഫിക് ആയിട്ടൊരു പേരോ ഒന്നും പറയില്ല. അപ്പോൾ എന്ത് ചെയ്യും? ആരാണോ ബെയറർ അവർക്കായിരിക്കും എൻ്റെ ഓണർഷിപ്പ്. അതിനെ ബ്ലാങ്ക് എൻഡോഴ്സ്മെൻ്റ് എന്ന് പറയും. ഇനി ഫുൾ ഓർ സ്പെഷ്യൽ എൻഡോഴ്സ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതിൻ്റെ ബാക്കിൽ പേരൂടെ എഴുതും. പേര് ഒപ്പിടും, പേരെഴുതും. അപ്പോൾ എന്ത് ചെയ്യും? ആ സ്പെസിഫൈക്ക് ആയിട്ടുള്ള പേഴ്സൺ ആയിരിക്കും കിട്ടുക. പേ ടു മിസ്റ്റർ എ ഓർ ഓർഡർ ഇസ് എൻ എക്സാമ്പിൾ ഓഫ് എ സ്പെഷ്യൽ എൻഡോഴ്സ്മെൻറ്റ്. ഇനി അതിൽ വേറൊരു ഒരാൾക്ക് കൊടുക്കണമെന്ന് അല്ല, പിന്നെ ഒരു എൻഡോഴ്സ്മെൻറ്റ് ചെയ്യും, അപ്പോഴായിരിക്കും അത് ഫർദർ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുക. ഇനി റെസ്ട്രിക്റ്റീവ് എൻഡോഴ്സ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരാളുടെ പേരോ അല്ലെങ്കിൽ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഒരാളുടെ പേരിൽ മാത്രം, അതായത് ഫർദർ നെഗോഷിയേഷൻ അതിന് പോസിബിൾ ആയിരിക്കില്ല. അതിൻ്റെ എഫക്റ്റ് കണ്ടോ? സ്പെസിഫൈഡ് കണ്ടീഷൻസ് അല്ലെങ്കിൽ ഫർദർ നെഗോഷ്യൻ റെസ്ട്രിക്റ്റഡ് ആയിരിക്കും. ഫോർ ഡെപ്പോസിറ്റ് ഓൺലി, ഫോർ കളക്ഷൻ, ഓർ പേ ടു എ മിസ്റ്റർ എ ഓൺലി എന്നൊക്കെ പറയുന്നത് റെസ്ട്രിക്റ്റീവ് എൻഡോഴ്സ്മെൻ്റ് ആണ്. ഇനി കണ്ടീഷണൽ എൻഡോഴ്സ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ, സെർട്ടൻ കണ്ടീഷൻസ് മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമായിരിക്കും ആ എൻഡോഴ്സ്മെൻറ്റുകൾ നടക്കുകയുള്ളൂ. അതായത് പേ മിസ്റ്റർ എ ഇഫ് ഹി ഡെലിവേഴ്സ് ദ ഗുഡ്സ് ബൈ January 1st. January 1st ആ പേ ഗുഡ്സ് ഡെലിവർ ചെയ്താൽ മാത്രമേ മിസ്റ്റർ എയ്ക്ക് പൈസ കൊടുക്കാൻ പറ്റുള്ളൂ എന്നുള്ളത് വയ്ക്കും. ഇനി സാൻസ് റീകോഴ്സ് എൻഡോഴ്സ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വിത്തൗട്ട് റീകോഴ്സ് എന്നുള്ളതാണ് സാൻസ് റീകോഴ്സിൻ്റെ മീനിങ്. അതായത് ആ എൻഡോഴ്സർ എന്ത് ചെയ്യും? അയാളുടെ ലയബിലിറ്റി ആ ഡിസോണർ ആയി കഴിഞ്ഞാൽ, ഇൻസ്ട്രുമെൻ്റ് ഡിസോണർ ആയി കഴിഞ്ഞാൽ അത് ലിമിറ്റ് ചെയ്യും. അത് അയാൾക്ക് ഒരു റെസ്പോൺസിബിലിറ്റി ഇല്ലെന്ന് പറഞ്ഞ് കാണിക്കും. ദ എൻഡോസർ ഈസ് നോട്ട് റെസ്പോൺസിബിൾ ഇഫ് ദ ഇൻസ്ട്രുമെൻറ്റ് ഈസ് ഡിസോണർഡ് ആൻഡ് സബ്സിക്വൻറ്റ് പാർട്ടീസ് കനോട്ട് സീക്ക് റീകോഴ്സ് അഗെയിൻസ്റ്റ് ദ എൻഡോസർ. പേ ടു മിസ്റ്റർ എ ഉദാഹരണം, സാൻസ് റീകോഴ്സ് എന്ന് എഴുതും. ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ദ എൻഡോസർ ഈസ് നോട്ട് അസ്യൂമിങ് റെസ്പോൺസിബിലിറ്റി ഫോർ പേയ്മെൻറ്റ്. മിസ്റ്റർ എക്ക് ഇത് മിസ്റ്റർ എ പറയുകയാണ്, എന്താണ്, എൻഡോഴ്സ്മെൻറ്റ് എൻഡോസർ ഈസ് നോട്ട് അസ്യൂമിങ് റെസ്പോൺസിബിലിറ്റി ഫോർ പേയ്മെൻറ്റ്. അയാൾക്ക് അയാൾക്ക് വേറെ ലയബിലിറ്റി ഇല്ല എന്ന് പറഞ്ഞിട്ട് അയാൾ കാണിക്കുകയാണ്. ഇനി അടുത്തത് ഗാർണിഷി ഓർഡർ. എന്താണ് ഗാർണിഷി ഓർഡർ എന്ന് പറയും? ഗാർണിഷി ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു വ്യക്തിക്ക് ഇപ്പോൾ പൈസ കിട്ടാറുണ്ട്, മറ്റേ ആളിൽ നിന്ന് വാങ്ങിയെടുക്കാൻ എന്ത് ചെയ്യും? അവർ കോടതിയിൽ പോകും. അപ്പോൾ കോടതി എന്ത് ചെയ്യും? ഒരു ഗാർണിഷി ഓർഡർ ഇഷ്യൂ ചെയ്യും. ആ ഗാർണിഷ് ഓർഡർ വെച്ചിട്ട് പൈസ കൊടുക്കാനുള്ള വ്യക്തിയുടെ അക്കൗണ്ടിലോ അല്ലെങ്കിൽ അവരുടെ ബാങ്കിൽ അവർ എന്ത് ചെയ്യും? ഇത് കൊടുക്കുമ്പോൾ അവർ ആ പൈസ ഇവർക്ക് എന്ത് ചെയ്യും? മാറ്റി കൊടുക്കും. അല്ലെങ്കിൽ ഗവൺമെൻറ് ഓർഡർ, ആ ഓർഡർ അനുസരിച്ചിട്ട് എന്താ വെച്ച് ചെയ്യും? അതായിരിക്കും കോടതിക്കാരും കൊടുക്കുക, കോടതിയായിരിക്കും കൊടുക്കുക. അത് വർക്ക് ചെയ്യുന്ന രീതിയിൽ എഴുതിയിട്ടുണ്ട്. സപ്പോസ് സംവൺ ഓവ്സ് മണി ടു എ ക്രെഡിറ്റർ ആൻഡ് ദേ ആർ അനേബിൾ ടു റീപേ ദ ഡെബ്റ്റ് വോളണ്ടറിലി. അതായത് അവരെ ഫോഴ്സ് ചെയ്യാതെ അവർ കൊടുക്കുന്നില്ല പൈസ, വോളണ്ടറി സ്വമേധയായി കൊടുക്കുന്നില്ല. അങ്ങനെ എന്ത് ചെയ്യും? കോർട്ടിൻ്റെ ഇൻ്റർവെൻഷൻ വരും. അത് ക്രെഡിറ്റർ സീക്കിംഗ് റീപേയ്മെൻറ്റ് മേ ഗോ ടു കോർട്ട് ടു ഒബ്റ്റെയിൻ എ ഗാർണിഷ് ഓർഡർ. അപ്പോൾ എന്ത് ചെയ്യും? ഒരു ലീഗൽ ഓർഡർ കൊണ്ടുവരും കോർട്ട്. അപ്പം
ആ കോർട്ട് കൊണ്ടുവന്ന ലീഗൽ ഡോക്യുമെൻറ്റിന് എന്ത് പറയും? ഗാർണിഷ് ഓർഡർ എന്ന് പറയും. ദിസ് ഓർഡർ ഇൻസ്ട്രക്ട്സ് എ തേർഡ് പാർട്ടി നോൺ ആസ് ദ ഗാർണിഷി ടു വിത്ത് ഹോൾഡ് എ സെർട്ടേൺ എമൗണ്ട് ഓഫ് മണി ഫ്രം ദ ഡെറ്റേഴ്സ് ഇൻകം ഓർ ബാങ്ക് അക്കൗണ്ട് ടു സെറ്റിൽ ഡെറ്റ്. അപ്പോൾ എന്ത് ചെയ്യും? ആ തടഞ്ഞു വയ്ക്കും ആ പൈസ, ആ വിഡ്രോ വിത്ത് ഹോൾഡ് ചെയ്യും. ആ പൈസ എത്രയാണോ അതിൽ പറഞ്ഞിരിക്കുന്ന എമൗണ്ട് അത് അക്കൗണ്ടിലുണ്ടെങ്കിൽ ആ പൈസ എന്ത് ചെയ്യും? തടഞ്ഞു വയ്ക്കും. ദ ഗാർണിഷി ഈസ് യൂഷ്വലി ദ ഡെപ്റ്റേഴ്സ് എംപ്ലോയർ ഓർ എ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ വെയർ ദ ഡെപ്റ്റർ ഹോൾഡ്സ് എൻ അക്കൗണ്ട്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യും? ഗാർണിഷി എന്ന് പറഞ്ഞാൽ ആരായിരിക്കും? ഈ ഡെപ്റ്ററിൻ്റെ എംപ്ലോയറോ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനോ ആയിരിക്കും. ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് വെച്ചാൽ ബാങ്ക് പോലെ. അപ്പോൾ അവരെന്ത് ചെയ്യും? അവരായിരിക്കും ഗാർണിഷി എന്നറിയപ്പെടുക. ആ ഗാർണിഷി എന്താണ്? ഈ കോർട്ട് ഓർഡറിനെ ഒബ്ലൈ ചെയ്യേണ്ട ഒരു ഇതുണ്ട്, ഒബ്ലൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ പേയ്മെൻറ്റ് എന്ത് ചെയ്യും? ദ ഗാർണിഷി ഡിഡക്ട്സ് ദ സ്പെസിഫൈഡ് എമൗണ്ട് ഫ്രം ദ ഡെറ്റേഴ്സ് ഇൻകം ഓർ അക്കൗണ്ട് ആൻഡ് പേയ്സ് ഇറ്റ് ഡയറക്ട്ലി ടു ദ ക്രെഡിറ്റർ അണ്ടിൽ ദ ഡെറ്റ് ഇസ് സാറ്റിസ്ഫൈഡ് ഓർ ദ കോർട്ട് ഓർഡേഴ്സ് അതർവൈസ്. കോർട്ട് പറയുന്നത് പോലെ അല്ലെങ്കിൽ എന്ത് ചെയ്യും? ഡയറക്റ്റായിട്ട് ആ പൈസ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കേണ്ടി വരും. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു. അഥവാ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലോ എന്തെങ്കിലും മാറ്റം വരുത്താനുണ്ടെങ്കിലോ കമൻറ്റ് ചെയ്യണം. Thank you.